ഇവന് അംഗത്തിനും മഹത്വമുണ്ടാകട്ടെ. മുടിരാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗർഷന്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ തക്ക ചുമതലയേറ്റിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുണ്ട്. കൂടാതെ മുടിരാത്രി പ്രാർത്ഥന, ഏകദിന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, പക്ഷപാത പ്രാർത്ഥന, ഇങ്ങനെ നിരവധി പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുടിരാത്രി പ്രാർത്ഥന. രാവിലെ 5:30 വരെയാണ് ഈ പ്രാർത്ഥന. വളരെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര പേരുണ്ട് എന്നതല്ല വിഷയം. ദൈവത്തോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ നിലവിളി കേൾക്കുവാൻ ദൈവം തന്റെ ചെവി തുറന്നു വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ. വേറെ ഒന്നും പരിചയപ്പെടുത്താനില്ല. യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരി ശലോമയുടെ മകനാണ് യോഹന്നാൻ, ഫസ്റ്റ് കസിൻസാണ്. 12 അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് യോഹന്നാൻ. ഏറ്റവും ഇളയ സഹോദരനെ പോലെയാണ് യോഹന്നാൻ. ഇത് പാരമ്പര്യ കഥകളിൽ കാണുന്നതാണ്. സഹോദരൻ സഹോദരിയുടെ മകൻ എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവനൊറ്റ കാര്യം പറഞ്ഞുള്ള യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ, ജോൺ ദ ബിലവഡ്. അധ്യായം 1 സ്നാപക യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ എഴുതുന്നുണ്ട്. കാരണം സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് യേശുവിൻ്റെ പിറകെ ആദ്യം ഇവൻ പോയത്. അതിനുമുമ്പ് അവൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ട് അറിയാം, എന്നാൽ സ്പിരിച്വൽ റബിയായിട്ട് അവനെ അറിയുന്നത് അന്നാണ്. പിന്നീടാണ് കടൽക്കര നിന്ന് അവനെ വിളിക്കുന്നതൊക്കെ. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് യേശുവിൻ്റെ നിത്യത, പൂർവകാല അസ്തിത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ശരീരമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇങ്ങനെയാണ് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നത്. മറ്റപ്പോസ്തലന്മാർ പറയുന്നത് അബ്രഹാമിൻ്റെ പുത്രനായിരുന്നു, ആദാമിൻ്റെ സന്തതിയായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ സുവിശേഷകരങ്ങനെ പറയുമ്പോൾ യോഹന്നാൻ പറയാനുള്ളത് സൃഷ്ടിപ്പിൻ്റെ ദൈവമായിരുന്നു യേശു. എന്നാൽ അവൻ തന്നെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ള ഒറ്റ കാര്യം, യേശുവിൻ്റെ മാറോട് ചാരിരുന്ന ആൾ ഞാനാണ്, സബദി മക്കളിൽ ഒരുവൻ ഞാനാണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. യേശു ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ. നമുക്കും നമ്മളെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്താൻ കഴിയേണ്ടത് അങ്ങനെയാണ്, യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ. ഉള്ളിടത്ത് പ്രാർത്ഥനയിൽ നമ്മൾ ദൈവസനിൽ വന്നിരിക്കുകയാണ്, അവൻ്റെ കാൽക്കെട്ടിരിക്കുകയാണ്, അവൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ പ്രസംഗങ്ങളല്ല, ഇവിടുത്തെ പാട്ടുകളല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ തിരുസാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ നമ്മളിരിക്കുമ്പോൾ യേശു സ്നേഹിച്ച ഒരുവനാണ് ഞാൻ എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. ബാക്കിയെല്ലാം രണ്ടാം കാര്യമാണ്. ബാക്കിയെല്ലാം ഒടുവിലത്തേതാ. ആദ്യത്തേത് യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. യോഹന്നാനെ ബലപ്പെടുത്തിയിരുന്നു അതാണ്. യോഹന്നാൻ തന്നെ കുറിച്ച് പറഞ്ഞു അതാണ്. യേശുവിനെ കുറിച്ച് യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു ആകുന്നു ആകുന്നു എന്ന് പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു.
ഏഴ് പ്രാവശ്യം പറയുന്നുണ്ടാകുന്നു എന്ന്. പക്ഷെ യോഹന്നാൻ പറയാനുള്ളത് യേശു സ്നേഹിച്ച ശിഷ്യൻ. നമ്മുടെ ഉള്ളിൽ കയറേണ്ട അതാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ യേശു സ്നേഹിച്ച ഒരുവനാണ് ഞാൻ. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, അവൻ ഇങ്ങോട്ട് എന്നെ സ്നേഹിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടോ അവൻ്റെ കാൽക്കിലിരിക്കണം, അവരെ സന്നിഹിരിക്കണം. ദൈവമേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകയില്ല. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ഒരു രാത്രി പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ കാത്തിരിക്കുകയാണ്. യേശുവിൻ്റെ തേജസ്സിൻ്റെ കീഴിലിരിക്കുകയാണ്. അവൻ്റെ സ്നേഹം നുകരുവാൻ യോഹന്നാൻ അപ്പോസ്തലൻ അന്ത്യ അത്താഴവേളയിൽ യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്നു. സ്നേഹം കണ്ട ഇന്ന് മുഴുവൻ പ്രാർത്ഥനയിൽ നമുക്ക് യേശുവിൻ്റെ മാർവോട് ചാരിയിരിക്കാം. എന്നിട്ട് അവൻ്റെ കാതിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മന്ത്രിക്കാം. അവനത് കേൾക്കുവാൻ ചെവി ചായ്ക്കുന്നവനാണ്, കേൾക്കുവാൻ ആകാംക്ഷയോടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഇവനെപ്പോലെ മറ്റൊരുത്തനില്ല, ഇവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല, ഇവനെപ്പോലെ സ്നേഹസമ്പന്നൻ ആരുമില്ല. അവൻ ഉദയ നക്ഷത്രമാണ്, അവൻ നീതി സൂര്യനാണ്, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അവൻ ജീവൻ്റെ അപ്പമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി നുറുക്കിത്തന്ന ജീവൻ്റെ അപ്പം. ദൈവസ്നേഹത്തിലാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നത്. ഒരു ചടങ്ങല്ല ഇത്. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരാചാരമല്ല. അവരോടുള്ള സ്നേഹത്തിൽ അവരുടെ സന്നിൽ വന്ന് മുട്ടുമുടക്കിയിരിക്കുകയാണ്. അവരെ ദൈവം കടാക്ഷിക്കും, അവരെ ദൈവം തള്ളിക്കളയത്തില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് ഇത് പങ്കെടുക്കുന്നവരുണ്ട്. ഇവിടെ രാത്രി 9:00 ആണെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിൽ ഇപ്പോൾ പകലാണ്. പ്രായമുള്ള ആളുകൾ അമേരിക്കയിലും മറ്റും പകൽ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മുടിരാത്രി പ്രാർത്ഥന ദൈവമഹത്വത്തിനായി ഞാൻ പ്രതിഷ്ഠിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.